കോവിഡ് മഹാമാരിയിൽ മരണമടഞ്ഞ ഒരു യുവ വൈദികനെ തിരുവനന്തപുരം ഭദ്രാസന മെത്രാപൊലീത്ത ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുവനന്തപുരം ശ്രീകാര്യത്തിനടുത്ത് കരിയത്ത് ഭദ്രാസനത്തിലെ പള്ളികളുടെയും സഭാവിശ്വാസികളുടെയും മറ്റ് അഭ്യുദ്ദയാകാംക്ഷികളുടെയും അകമഴിഞ്ഞ സഹായത്താൽ ഏകദേശം എഴുപത്തിരണ്ടര ലക്ഷം വില വരുന്ന ഒരു ഭവനം വാങ്ങിക്കൊടുക്കാൻ നല്ലവരായ ദാനശീലർ പരിശ്രമിച്ചത് നന്ദിപൂർവ്വം സ്മരിക്കേണ്ടത് തന്നെയാണ് അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു എന്നാൽ ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിച്ചുവെങ്കിൽ ആ മരണപ്പെട്ട വൈദികൻ്റെ പേരിൽ തുടങ്ങിയ അക്കൗണ്ട് ഇനിയെങ്കിലും ക്ലോസ് ചെയ്ത് വരവ് ചെലവ് കണക്ക് പരസ്യമായി പ്രസിദ്ധീകരിക്കാൻ പിരിവിന് നേതൃത്വം നൽകിയ മെത്രാപൊലീത്ത ഇനിയെങ്കിലും തയ്യാറാകണം ഒരു ഡോസ് ഇഞ്ചക്ഷൻ പതിനെട്ട് കോടി രൂപ ആവശ്യമുണ്ടായിരുന്ന കണ്ണൂർ മാട്ടൂരിലെ ഒന്നര വയസ്സുകാരൻ മുഹമ്മദിനു വേണ്ടി ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ഫണ്ട് ലഭ്യമായപ്പോൾ ആ പിരിവിന് നേതൃത്വം നൽകിയവർ തന്നെ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തു ഇനി ആരും അക്കൗണ്ടിലേക്ക് പണം അയക്കരുതെന്ന് പറഞ്ഞ് ലോകത്തിന് നല്ലൊരു സന്ദേശം നൽകി ഗബ്രിയേൽ മാർ ഗ്രഗോറിയസ് തീരുമാനിച്ച ഏത് ചാരിറ്റിയിലും പ്യൂരിറ്റിയുമില്ല ക്ലാരിറ്റിയുമില്ല പഴയ ഓക്കി ഫണ്ട് പിരിവ് പോലെ ഇതും ആകരുതെന്ന് വിശ്വാസികൾ ആഗ്രഹിക്കുന്നു കൂടാതെ വൈദികന്റെ കുടുംബത്തെ സഹായിച്ചവരുടെ നേരെ കൊഞ്ഞനം കുത്തുന്ന പോലെ ആകരുത് അവരെ ഇനിയും പരിഹസിക്കരുത് ആ വൈദികന്റെ മരണത്താൽ അനാഥമായ ഭാര്യയെയും മൂന്ന് കുഞ്ഞുങ്ങളെയും തുടർന്നും സഹായിക്കേണ്ടത് സഭയുടെ പ്രത്യേകിച്ച് ഭദ്രാസനത്തിന്റെ കടമയായതിനാൽ ആ വൈദികന് വൈദിക സേവനത്തിൽ ഇരിക്കുമ്പോൾ ലഭിക്കുമായിരുന്ന മാസശമ്പളം ഭാര്യയ്ക്ക് നൽകാൻ മെത്രാ പോലീത്ത തീരുമാനമെടുക്കണം കൂടാതെ പെൻഷൻ പ്രായമാകുമ്പോൾ ആ വൈദികിന് ലഭിക്കുമായിരുന്ന പെൻഷനും ഭാര്യയ്ക്ക് നൽകണം ശ്രീകാര്യത്തിനടുത്ത് വീട് വാങ്ങി ആ കുടുംബത്തെ അകമൊഴിഞ്ഞ് സഹായിച്ചപ്പോൾ മെത്രാസിന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ചിലവാക്കിയില്ലെങ്കിലും ഭദ്രാസനത്തിന്റെ മേൽനോട്ടത്തിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഹോളി ട്രിനിറ്റി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും ഫ്രീ ആയി പഠിപ്പിക്കാമായിരുന്നു ഈ സ്കൂളും വീടും തമ്മിലുള്ള അകലം വെറും ഒന്നര കിലോമീറ്റർ മാത്രമായിരിക്കെ അത് ചെയ്യാതെ എട്ട് കിലോമീറ്ററോളം ദൂരമുള്ള നാലാഞ്ചിറയിലുള്ള ഒരു വിദ്യാലയം തിരഞ്ഞെടുത്തതുകൊണ്ട് ബസ് ഫെയർ കൂടി ഈ നിർദ്ധന കുടുംബം വഹിക്കേണ്ടി വരുന്നു ചുരുക്കി പറഞ്ഞാൽ ഭദ്രാസരത്തിന് കീഴിൽ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ സ്കൂൾ ഉണ്ടായിട്ടും സ്കൂൾ ഫീയും ബസ് ഫെയറും കൊടുത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടി വരുന്നു എന്തായാലും ഉള്ളൂരിൽ നിന്ന് പൗണ്ടിക്കോണത്തേക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയിൽ കരിയമൊരു ഇടത്താവളമാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു മരണപ്പെട്ട വൈദികിന്റെ ഭാര്യയുടെ പേരുള്ള അക്കൗണ്ടിൽ സഹായിക്കാൻ മനസ്സുള്ളവർ ചോദിച്ച് പണം അയക്കാന് തയ്യാറായപ്പോൾ അവരെ വിലക്കി മെത്രാപൊലീറ്റിയുടെ പേരിൽ മാത്രമേ ചെക്കായോ പണമായോ അയക്കാവൂ എന്ന് വൈദികിന്റെ വേർപാടിൽ മനം നൊന്നിരിക്കുന്ന ഭാര്യയെക്കൊണ്ട് വോയിസ് റെക്കോർഡ് ഇറക്കിയതിന്റെ ഗുട്ടൻസ് ഇപ്പോഴാണ് മനസ്സിലായത്